നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പാർട്ടി എം എൽ എ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ദ്രൗപതി മുർമുവിന് ക്രോസ് വോട്ട് ചെയ്തതാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഏഴ് പേരാണ് ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരിക്കുകയാണ് ദ്രൗപതി മുർമുവിന് ലഭിച്ച വോട്ടുകൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് ദ്രൗപതി മുർമുവിന് ലഭിച്ചത് നൂറ്റി പതിനൊന്ന് ബി ജെ പി രണ്ട് ഭാരതീയ ട്രൈബൽ പാർട്ടി ഒരു എൻ സി പി ഏഴ് കോൺഗ്രസ് എം എൽ എ എന്നിങ്ങനെയായിരുന്നു വോട്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ യശ്വൻ സിൻഹയ്ക്ക് അൻപത്തിയേഴ് വോട്ടുകളാണ് ലഭിച്ചത് അൻപത്തി കോൺഗ്രസ് എം എൽ എ വോട്ടും സ്വതന്ത്ര എം എൽ എ ആയ ജിഗ്നേഷ് മേവാനിയുടെ വോട്ടുമാണ് യശ്വന്ത് സിൻഹയ്ക്ക് ലഭിച്ചത് അംഗ നിയമസഭയിൽ നാല് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ക്രോസ് വോട്ടിംഗ് ദൗർഭാഗ്യകരമായി പോയെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് ജോഷി പറഞ്ഞു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പാർട്ടി എം എൽ എ വിപ്പ് നൽകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രഹസ്യ രഹസ്യവോട്ടായതിനാൽ തന്നെ ഏതൊക്കെ എം എൽ എമാരാണ് എൻ ഡി എക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്ന് വ്യക്തമല്ല അതേസമയം എം എൽ എ കാലുമാറ്റം കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഇവർ പാർട്ടി വിട്ടേക്കാനുള്ള സാധ്യത തള്ളാനാകില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് എം എൽ എമാരായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നിരവധി എം എൽ എ മാർ രാജിവെച്ച് ബി ജെ പിയിലെത്തി നിലവിൽ അറുപത്തിനാല് എം എൽ എ മാർ മാത്രമാണ് കോൺഗ്രസിനുള്ളത് ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഗുജറാത്തിൽ തുടക്കം മുതൽ തന്നെ തിരിച്ചടികളാണ് കോൺഗ്രസ് നേരിട്ടത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിൽ നിർണായകമായ ഹർദിക് പട്ടേൽ പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ ഉയർത്തിക്കാട്ടുമെന്നുള്ള കാര്യത്തിലും കോൺഗ്രസിൽ തീരുമാനമായിട്ടില്ല സംസ്ഥാനത്തെ പ്രബല വിഭാഗമായ പട്ടേൽ സമുദായത്തിൽ നിന്നുള്ള വ്യവസായിയായ നരേഷ് പട്ടേലിനെ പാർട്ടിയിലെത്തിച്ച് ഹർദിക്കിന്റെ കൂടുമാറ്റത്തിന് മറുപടി നൽകാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നുവെങ്കിലും ആ നീക്കങ്ങളും പൊളിഞ്ഞു ഇനിയും കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പരാജയത്തിന്റെ ആഴം കൂട്ടിയേക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല േഖലകളിൽ ഈ വർഷം അവസാനമാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും നേരിട്ടേറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ വരവോടെയാണ് ത്രികോണ പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നത് കോൺഗ്രസിനു മുൻതൂക്കമുള്ള ഗ്രാമീണ മേഖലയിൽ കടന്നു കയറാൻ ആം ആദ്മിക്ക് സാധിച്ചാൽ അത് ഗുജറാത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ അട്ടിമറി നീക്കമാകും ന്യൂനപക്ഷ വോട്ടുകളും ആരെ തുണയ്ക്കുമെന്നത് നിർണായകം തന്നെയാണ് കാത്തിരുന്ന് തന്നെ കാണാം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്